എരുമപ്പെട്ടിയിൽ ലോട്ടറി ടിക്കറ്റുകളിൽ കൃത്രിമം നടത്തി പണം തട്ടിയെടുത്തതായി പരാതി. വഴിയോര ലോട്ടറി വിൽപ്പനക്കാരാണ് തട്ടിപ്പിനിരയായത്. വയോധികരും കാഴ്ചശക്തി കുറവുള്ളവരുമായ തിച്ചൂർ പൊന്നുങ്കുന്ന് കോളനിയിൽ കുഞ്ഞുമണി, ആറ്റത്ര സ്വദേശി ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് തട്ടിപ്പിനിരയായത്. വഴിയോരങ്ങളിൽ നടന്ന ലോട്ടറി വിൽപ്പന നടത്തുന്ന ഇവരെ 1000 രൂപ പ്രോത്സാഹന സമ്മാനത്തിന് അർഹമായ ടിക്കറ്റിൻ്റെ നമ്പറുകൾ കൃത്രിമമായി രേഖപ്പെടുത്തി കബളിപ്പിച്ചാണ് പണം തട്ടിയെടുത്തത്. 4 അക്കമുള്ള നമ്പറിൽ ഒരക്കം വെട്ടിയൊട്ടിച്ചാണ് തട്ടിപ്പ് നടത്തിയത്. ഹെൽമറ്റും മാസ്കും ധരിച്ച് ബൈക്കിലെത്തിയ ആളാണ് തട്ടിപ്പ് നടത്തിയത്. കുഞ്ഞുമണിയിൽ നിന്ന് 4 ടിക്കറ്റുകൾ നൽകി 4000 രൂപയും ഉണ്ണികൃഷ്ണനിൽ നിന്ന് 1 ടിക്കറ്റ് നൽകി 1000 രൂപയും ഇയാൾ കൈക്കലാക്കി. ലോട്ടറി മാറ്റാൻ ഏജൻസിയിലെത്തിയപ്പോഴാണ് ഇവർ കബളിപ്പിക്കപ്പെട്ടതായി മനസ്സിലാക്കിയത്. എരുമപ്പെട്ടി പഞ്ചായത്ത് മെമ്പർ MC ഐജുവിനോടൊപ്പം എത്തി ഇവർ പോലീസിൽ പരാതി നൽകി. ഈ കാണുന്ന ലോട്ടറി ടിക്കറ്റ് കൊണ്ടുവന്നിട്ടാണ് പറ്റിച്ചത്. ഇതിനെ സമ്മാനാർഹമായ ടിക്കറ്റ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് പറ്റിച്ചത്. SH741739 ആണ് ഈ ടിക്കറ്റിൻ്റെ ശരിയായ നമ്പർ. ഇതിൽ പക്ഷേ ഈ 3 ഇവിടെ മാറ്റി ഒട്ടിച്ചുകൊണ്ടു, ഈ 2 സ്ഥലത്തും മാറ്റി ഒട്ടിച്ചുകൊണ്ടാണ് തട്ടിപ്പ് നടത്തിയത്. ഇദ്ദേഹത്തിന് കാഴ്ചശക്തി കുറഞ്ഞൊരു മനുഷ്യനാണ്. അപ്പോൾ ഇദ്ദേഹം വന്നിട്ട് നോക്കുമ്പോൾ 4 ടിക്കറ്റ് ഇതുപോലത്തെ 4 ടിക്കറ്റ് കൊടുത്തിട്ട് 4000 രൂപയ്ക്കുള്ള ടിക്കറ്റ് കൊടുത്തു. 3 ബമ്പർ ഇയാളിൽ നിന്ന് വാങ്ങിച്ച് 3100 രൂപയും വാങ്ങിച്ചിട്ട് അവർ പോവുകയാണ് ചെയ്തത്. അതിനുശേഷം ഇദ്ദേഹം ടിക്കറ്റ് മാറാനായിട്ട് കടലിൽ എന്നിട്ട് നോക്കുമ്പോൾ അവർ സ്കാൻ ചെയ്തപ്പോഴാണ് ഇത് തട്ടിപ്പിൻ്റെ തട്ടിപ്പാണെന്നുള്ളത് മനസ്സിലായത്. അങ്ങനെ ഈ പാവം മനുഷ്യനെ, കാഴ്ചശക്തി കുറവുള്ള ഒരു സാധു മനുഷ്യനെ ആരോ ഒന്ന് പറ്റിക്കുകയുണ്ടായി. അദ്ദേഹത്തെ മാത്രമല്ല വേറെ ഒരു ലോട്ടറി കച്ചവടക്കാരനെ പറ്റിച്ചിട്ട് അദ്ദേഹം ആ ലോട്ടറി കടയിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇതിനു മുൻപും സമാനമായ രീതിയിൽ മേഖലയിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. വിദഗ്ധരായ സംഘമാണ് ഇതിന് പുറകിലെന്ന് സംശയമുണ്ട്. വയോധികരായ കച്ചവടക്കാരെയാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ച പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCTV News, എരുമപ്പെട്ടി.